ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം നോക്കേണ്ടി പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കോസ്റ്റുകളെ പറ്റിയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം പഞ്ചശീല കരാർ ഒപ്പുവയ്ക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് പഞ്ചശീല കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് ഇന്ത്യക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പുവെട്ടത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ചൈനയെ പ്രതിദാനം ചെയ്ത് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ചൗ എല്ലായ് ആണ് ചൗ എല്ലായി ആണ് ചൈനയ്ക്ക് വേണ്ടി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ദലേലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ദലേലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാശ്മീരിലേക്ക് വൻ തോന്നിൽ പാക് പട്ടാളക്കാർ നുഴഞ്ഞു കയറുന്നതിന് നൽകിയിരുന്ന രഹസ്യനാമം എന്താണ് ഓപ്പറേഷൻ ജിബ്രാട്ടർ ആയിരുന്നു ഓപ്പറേഷൻ ജിബ്രാട്ടർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാശ്മീരിലേക്ക് വൻ തോന്നിൽ പാക് പട്ടാളക്കാർ നുഴഞ്ഞു കയറിയതിന് നൽകിയിരുന്ന രഹസ്യനാമമാണ് ഓപ്പറേഷൻ ജിബ്രാട്ടൺ ആദ്യത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആദ്യത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷന് രൂപം നൽകിയത് ആദ്യത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ തലവനായിരുന്നു കാക്ക കലേക്കർ കാക്ക കലേക്കറായിരുന്നു ആദ്യത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ തലവൻ കാക്ക കലേക്കർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് കാക്ക കലാക്കർ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായി ഏത് വർഷം നടന്ന യുദ്ധമാണ് ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന യുദ്ധമാണ് ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ പാക്കിസ്ഥാനിൽ നിന്നുള്ള മോചനത്തിനായി പോരാടിയ ഗറില്ല ഗ്രൂപ്പ് ഏതാണ് മുക്തി ബഹാനി ആണ് മുക്തി ബഹാനി ആണ് ബംഗ്ലാദേശിൻ്റെ പാകിസ്ഥാനിൽ നിന്നും മോചനത്തിനായി പോരാടിയ ഗറില്ല ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി ഏർപ്പെട്ട കരാറാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി ഏർപ്പെട്ട കരാറാണ് സിംല കരാർ ഇന്ത്യയിൽ ഏത് രാജ്യവുമായാണ് കൊങ്കൺ പതിനെട്ട് എന്ന പേരിൽ സൈനിക അഭ്യാസം നടന്നത് ബ്രിട്ടനുമായിട്ടാണ് ഇന്ത്യയും ബ്രിട്ടനുമായിട്ടാണ് കോങ്കോൺ പതിനെട്ട് എന്ന പേരിൽ സൈനിക വിദ്യാ അഭ്യാസം നടന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനമാണ് വി എസ് എൻ എൽ വി എസ് എൻ എൽ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഹാഡിഞ്ച് പ്രഭുവാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഹാർഡിൻ പ്രഭുവാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ആരാണ് ഭാരതീയനാരാണ് ഭാരതീയനാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിലാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇതുവരെ നിങ്ങൾ കേരള ബി എസ് എക്സാം ടോപ്പറൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി ഇ സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം യു എൻ സുരക്ഷാ സമിതി പാസ്സാക്കിയ പ്രമേയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇൻഡ ഇന്ത്യോ പാക് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് യു എൻ സുരക്ഷാ സമിതി പാസ്സാക്കിയ പ്രമേയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയാണ് തക്ഷന്ത് കരാർ തക്ഷന്ത് കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടി തക്ഷന്ത് കരാർ ഒപ്പുവെക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജനുവരി പത്തിനാണ് തക്ഷന്ദ് കരാർ ഉപ്പുവയ്ക്കപ്പെട്ടത് നിലവിൽ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് തക്ഷന്ദ് ഉസ്ബക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് തക്ഷന്ദ് നിലവിൽ ഉസ്ബക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് തക്ഷന്ദ് തക്ഷന്ദ് കരാറിൽ ഇന്ത്യക്കായി ഉപ്പുവയ്ക്കപ്പെട്ടത് പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് പാകിസ്ഥാനു വേണ്ടി തക്ഷന്ദ് കരാറിൽ ഒപ്പുവയ്ക്കപ്പെട്ടത് പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനാണ് ഇന്ത്യക്ക് വേണ്ടി പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാനു വേണ്ടി തക്ഷൻ കരാറിൽ ഉപയോഗിക്കപ്പെട്ടത് പ്രസിഡൻറ്റും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് തക്ഷൻ കരാറിൽ മധ്യസ്ഥം വഹിച്ച സോവിയറ്റ് യൂണിയൻ പ്രീമിയറാണ് കൊസീഖിൻ കൊസീഖിനാണ് അധ്യക്ഷം വഹിച്ചത് സിംല കരാർ ഉപയോഗിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിനാണ് ഇന്ത്യക്ക് വേണ്ടി സിംല കരാറിൽ ഒപ്പുവച്ചത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പാകിസ്ഥാനു വേണ്ടി സിംല കരാറിൽ ഒപ്പുവച്ചത് സുൽഫിക്കർ അലോ ബോട്ടോ ആണ് സിംല കരാറിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ബൂട്ടയുമാണ് ഒപ്പുവച്ചത് ഭാഷാ അടിത്ത അടിസ്ഥാനത്തുള്ള സംസ്ഥാന പുരസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ ഭാഷാ അടിസ്ഥാനത്തുള്ള സംസ്ഥാന പുരസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ ഇന്ത്യയിൽ കേബിനറ്റ് മന്ത്രിപദം വഹിച്ച പ്രഥമ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് സുചേത കൃബലാനി സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് സുചേത കൃബലാനി കവച എന്ന പേരിൽ ഭീകരവിരുദ്ധ സേന രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന കവച എന്ന പേരിൽ ഭീകരവിരുദ്ധ സേന രൂപവൽപ്പിക്കാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിലെ പ്രധാന യുറേനിയം ഖനിയായ ജദൂഗഢ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്നു കാൺപൂരിലാണ് ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം നഗരങ്ങളെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവണ്മെൻറ്റ് പദ്ധതിയാണ് അമൃത് പദ്ധതി നഗരങ്ങളെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് അമൃത് പദ്ധതി ബേട്ടി ബജാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മാധുരി ദീക്ഷിത് ബേട്ടി പജാവോ ബേട്ടി പടാവോ എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മാധുരി ദീക്ഷിത് നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാല പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി ആരംഭിച്ചത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് ആർട്ടിക്കിൾ ഇരുപത്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര പട്ടികകളുണ്ട് പന്ത്രണ്ട് പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത് അടുത്ത ചോദ്യങ്ങൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിനാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പതിനൊന്നിന് തക്ഷന്തിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്നിന് തക്ഷന്തിൽ അന്തരിച്ചത് പശ്ചിമ ബംഗാളിലെ നക്സൽ ബാരിയർ സായുധ കലാപം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മെയ് പശ്ചിമ ബംഗാളിലെ നക്സൽ ഭാര്യ സായുധ കലാപം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മെയ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് കരലേഷ് നീൽകാന്ത് വ്യാസ് കമലേഷ് നീൽകാന്ത് വ്യാസാണ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കമലേഷ് നീൽകാന്ത് വ്യാസ് ഇന്ത്യയിലെ ഏകീകൃത അടിയന്തര നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിലെ ഏകീകൃത അടിയന്തര നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ റോഡ് പാലമായ ബോഗിബിൻ ഏത് നദിക്ക് കുറുകയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലമായ ബോഗിബിൻ ഇന്ത്യ ഇന്ത്യയിൽ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ തൊഴിൽ ഉറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നഗരപാലിക ബിൽ ലോക്സഭയിൽ അവതരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിഹറാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നഗരപാലിക ബിൽ ലോക്സഭയിൽ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി പി വി നരസിംഗറാവുമായിരുന്നു വേലുത്തമ്പി തളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ജീവാർപ്പണം ചെയ്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലുത്തമ്പി തളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ജീവാർപ്പണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിനായിരുന്നു థ్యాంక్ యూ ఫ్రెండ్స్ త్యాంక్ యూ ఫోర్ వాచింగ్ కేర బిఎస్ సిక్సాం డోపర్ ఇవే కేరళ బిఎస్ సి ఎక్సమ్ డోపర్ ఈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള പ്രസ് ഫ്രണ്ട്സിലും അയച്ചു കൊടുക്കാൻ മറക്കരുത് നിങ്ങളെ ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയോടെ കമൻസ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്